ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ പീഡനത്തിലൂടെ കുപ്രസിദ്ധി ആർജിച്ച ജലന്ധർ രൂപതയിൽ മറ്റൊരു പീഡന കേസ് കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഒരു 10-ാം ക്ലാസ്സുകാരൻ ഒരു സ്കൂളിലെ ജലന്ധർ രൂപതയുടെ കീഴിൽ വരുന്ന ഒരു സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വലിയ ഗുരുതരമായ ഒരു വാർത്ത വരികയാണ്. ഈ 2-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് ഒതുക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് മലയാളി വൈദികനെതിരെ പ്രതിഷേധമെന്ന ഒരു കാര്യമാണ് നമുക്കറിയേണ്ടത്, അറിയാൻ സാധിക്കുന്നത്. കേസ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ച സ്കൂൾ ഡയറക്ടറും ബിഷപ്പ് ഫ്രാങ്കോയുടെ അനുയായിയുമായ മലയാളി വൈദികൻ ഫാദർ ലോറൻസ് ചിറ്റൂപ്പറമ്പനെതിരെ വിമർശനമായി ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രൂപതയുടെ കോൺവെന്റ് സ്കൂളിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥി 2-ാം ക്ലാസ്സുകാരിയായ 8-വയസ്സുകാരിയാണ് ക്ലാസ് മുറിയിൽ പീഡിപ്പിച്ചത്. ഇതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് ഈ ബിഷപ്പിൻ്റെ ഫ്രാങ്കോ മുളയ്ക്കൽ പീഡന വീരൻ്റെ അതിരൂപതയിൽ എല്ലാ തരത്തിലുള്ള പ്രായക്കാരും പീഡനം മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ ഹോബിയാക്കി മാറ്റിയിരിക്കുന്നത്. കുട്ടി ക്ലാസ്സിലിരുന്ന് കരയുന്നതായി അധ്യാപകർ വിളിച്ചറിയിച്ചതോടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതായത് സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടെന്ന് കുട്ടി വിവരം അറിയിച്ചതോടെയാണ് പീഡനം നടന്നതായി അമ്മ മനസ്സിലാക്കുകയും പരാതി നൽകുകയും ചെയ്തത്. കേസ് നിസ്സാരവത്കരിക്കാൻ ശ്രമിച്ച സ്കൂൾ ഡയറക്ടറും ബിഷപ്പ് ഫ്രാങ്കോയുടെ അനുയായിയുമായ മലയാളി വൈദികൻ ഫാദർ ലോറൻസ് ചിറ്റൂപ്പറമ്പനെതിരെ വിമർശനവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷയിൽ വൈദികന് ഒരു ഉത്തരവാദിത്വവുമില്ലെന്നും ആദ്യം അദ്ദേഹത്തിനെതിരെയാണ് നടപടി വേണ്ടതെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രക്ഷിതാക്കൾ പറയുന്നുണ്ട്. അതായത് പഞ്ചാബിൽ നിന്നുള്ള ഒരു മാധ്യമങ്ങളാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ബിയാസിലെ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിലാണ് വെള്ളിയാഴ്ച ഈ പീഡനം നടന്നത്. അമ്മയുടെ പരാതിയിൽ സ്കൂളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പീഡനം നടന്നുവെന്ന് ബോധ്യപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പളാണ് പോലീസിനെ വിളിച്ച് വിവരം ബോധിപ്പിച്ചിരിക്കുന്നത് എന്നൊരു വാർത്തയുണ്ട്. സ്കൂളിലെത്തിയ പോലീസ് തെളിവുകൾ ശേഖരിക്കുകയും ആരോപണ വിധേയനായ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോക്സോ വകുപ്പിലെ സെക്ഷൻ 8 ബലാത്സംഗം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഈ 10-ാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇയാളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി കറക്ഷൻ സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. കുട്ടിയെ പെൺകുട്ടിയുടെ വൈദ്യ പരിശോധനയും ഈ ശനിയാഴ്ച തന്നെ നടന്നതായി അമൃത്സർ റൂറൽ SP വിക്രംജിത് ദഗ്ഗൽ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വെള്ളിയാഴ്ച രാവിലെ ആരോപണ വിധേയനായ ഈ സ്കൂൾ ഈ 10-ാം ക്ലാസ്സുകാരൻ സ്കൂൾ ക്യാമ്പസിൽ എത്തിയതായി CCTV ദൃശ്യങ്ങളിൽ ഉണ്ടെന്നാണ് സ്കൂൾ പ്രിൻസിപ്പാൾ പറയുന്നത്. പീഡനം നടന്ന ക്ലാസ് മുറിയിലെ CCTV മറച്ചുവെച്ചതിനാൽ ദൃശ്യം ലഭിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ നിലപാട്. എന്നാൽ സ്കൂൾ അധികൃതർക്ക് ഈ ദൃശ്യം ലഭിച്ചിട്ടുണ്ടാകാമെന്നും ഈ അത് അവർ തന്നെയാണ് മറച്ചുവെച്ചിട്ടുള്ളത് എന്നും ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ആരോപിക്കുന്നു. രാവിലെ 8:50 ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നത്. 8 പിതാവ് ഈ പെൺകുട്ടിയെ സ്കൂളിൽ എത്തിച്ചത്. നേരത്തെ എത്തിയതിനാൽ ക്ലാസ് മുറിയിൽ ഒറ്റയ്ക്കിരുന്ന പെൺകുട്ടിക്ക് നേരെയാണ് ഈ 10-ാം ക്ലാസ്സുകാരൻ ഈ കുട്ടി ക്രിമിനൽ ആക്രമം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസ് നിസ്സാരവൽക്കരിക്കാൻ ഡയറക്ടർ ഫാദർ ലോറൻസ് ചിറ്റൂപ്പറമ്പിൽ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ സ്കൂളിൽ ഒരു പെൺകുട്ടി 3-ാം നിലയിൽ നിന്ന് സ്കൂളിൻ്റെ 3-ാം നില കെട്ടിടത്തിൽ നിന്നും ചാടി ജീവൻ ഒടുക്കിയിരുന്നു. ഇപ്പോൾ ആരോപണം നേരിടുന്ന കുട്ടിയുടെ ബന്ധുവാണ് അന്ന് ജീവൻ ഒടുക്കിയത്. അന്നേ ആ സ്കൂൾ കേസ് സ്കൂൾ അധികൃതർ നിസ്സാരമാക്കിയതാണ് പ്രശ്നം ഇത്രത്തോളം വഷളാക്കിയതെന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നടന്ന ആത്മഹത്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡയറക്ടർ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചുവെന്നും കുടുംബ പ്രശ്നവും ഡിപ്രഷനുമാണ് ആ കുട്ടി മരിക്കാൻ കാരണമെന്നാണ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുകയായിരുന്നുവെന്നും വിവരമുണ്ട്. ഈ കുട്ടികളെല്ലാം എനിക്ക് ഒരുപോലെയാണ്, പോലീസിനൊപ്പം അന്വേഷണത്തോട് സഹകരിക്കും, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതായും വൈദികൻ പറയുന്നതായി പഞ്ചാബിൽ നിന്നുള്ള ചില പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്കൂളുകൾ ഈ സ്കൂളിൽ അതായത് ലക്ഷങ്ങൾ ഫീസും ഡൊണേഷനും ഒക്കെ വാങ്ങിക്കുന്ന ഈ സ്കൂളിൽ അതായത് ജലന്ധർ അതിരൂപതയുടെ കീഴിൽ വരുന്ന ഈ സ്കൂളിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി മാനേജ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ആരോപണം. ക്ലാസ്സിലെത്തുന്ന കുട്ടികളുടെ ഹാജർ നോക്കാൻ പോലും ഇവിടുത്തെ അധ്യാപകർക്കോ അനധ്യാപകർക്കോ സമയമില്ല. ഉന്നത മാനേജ്മെൻ്റ് ആണെന്നും പറഞ്ഞ് വലിയ ഫീസാണ് ഈ സ്കൂളിൽ ഈടാക്കുന്നത്. ബിൽഡിംഗ് ഫണ്ടിലേക്ക് എന്ന പേരിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഈ സ്കൂളിൽ ഇവർ ആരും തന്നെ നൽകുന്നില്ല എന്ന ഒരു ആരോപണവും കൂടിയുണ്ട്. ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കന്യാസ്ത്രീകൾ കൊച്ചിയിൽ സമരം ചെയ്തപ്പോൾ സമരപ്പന്തലിൽ നിരാഹാരം കിടന്നിരുന്ന പരാതിക്കാരിയുടെ ബന്ധുവിൻ്റെ ചിത്രമെടുത്ത കേസിലും കുറവിലങ്ങാട് മഠത്തിൽ കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറിൻ്റെ ടയർ പഞ്ചറാക്കാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ട കേസിലും പ്രതികൾ ആ രണ്ട് കേസിലെ പ്രതികൾ ഈ സ്കൂളിൻ്റെ ഡയറക്ടറുടെ സഹോദരന്മാരാണ്. അതായത് ഈ ഫാദർ നമുക്കറിയാം മലയാളിയായിട്ടുള്ള ലോറൻസ് ചിറ്റൂപ്പറമ്പിൻ്റെ സഹോദരങ്ങളാണ്. ഈ കന്യാസ്ത്രീകളുടെ സമരത്തിനിടയിലും ഇവരുടെ ചിത്രങ്ങൾ അനധികൃതമായി എടുക്കാൻ ശ്രമിച്ചു. മാത്രമല്ല കുറവിലങ്ങാട് മഠത്തിൽ ഈ കന്യാസ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടറിൻ്റെ ടയർ അത് പഞ്ചറാക്കാനുള്ള ജീവനക്കാരോട് ആവശ്യപ്പെടുന്ന കേസിലും ഒക്കെ പ്രതികളായിരുന്നു ഇവർ എന്ന ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഈ ജലന്ധർ അതിരൂപതയിൽ മുഴുവനും അങ്ങേയറ്റം നടക്കുന്നത് വെറും വൃത്തി
ശ്രദ്ധയിൽപ്പെട്ട ഒരു സിനാരിയോസാണ്. നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും ബിഷപ്പ് ഫ്രാങ്കോ മുളക്കേൽ ഇപ്പോൾ യാതൊരു തരത്തിലും ഒരു നിയമത്തിൻ്റെ യാതൊരു കൂച്ചുവിലങ്ങുമില്ലാതെ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. ഇയാളെപ്പോലെയുള്ള പീഡന വീരന്മാരുടെ ഒരു സ്ഥാപനങ്ങളിൽ ഇതിൽ കൂടുതൽ, അതായത് ഒരു രണ്ടാം ക്ലാസ്സുകാർക്ക് പോലും രക്ഷയില്ല എന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു.